ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫലിയെ കുറിച്ചുള്ള പുസ്തകം ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. യൂസഫലി എന്ന വ്യവസായിയുടെ വളർച്ചയും ജീവിത വഴികളുമാണ് പുസ്തകം പറയുന്നത്. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവ വേദിയിലെ റൈറ്റേഴ്സ് ഫോറത്തിലാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെ കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തത്. ഷാർജ രാജകുടുംബാംഗവും മീഡിയ കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ പുസ്തകം ഏറ്റുവാങ്ങി. ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റക്കാത്ത് അൽ അമേരി, സേവാ ചെയർമാൻ ഡോക്ടർ റാഷിദ് അലിയും, ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവിതത്തിന്റെ ഓരോ ചുവടിലും ഒപ്പമുള്ളവരെ മറക്കാതിരിക്കുകയെന്ന തിരിച്ചറിവാണ് തനിക്ക് ആത്മവിശ്വാസം പകരുന്നതെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു. ഒന്ന്, നീ വലിയവനാകുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് മറ്റുള്ളവർ ചെറിയവനാണ്, അവരെപ്പോഴും നിന്നെ പോലെ തന്നെ ഉയർന്നവരാണെന്ന് ചിന്തിക്കുക. രാജാവിനെ കാണുമ്പോൾ പ്രജയായി മാത്രം പോവുക, ആ അഹംഭാവം തീരെ ഇല്ലാതിരിക്കുക, അതാണ് അതിന്റെ അർത്ഥം. വെൻ യു ഗോ ടു എനി ഷെയ്ഖ്സ് ആൻഡ് റൂളേഴ്സ് you should be go like a honest citizen. adana nilanikkuvu rendu aarayum pachikkada chadikkada irukkira unavadu kaiyennadu paavappettavarkku masharalukku niralambarkku sahayam cheyyunnu ee moonu philosophy adu pravajagante philosophy aayirundu indine kettan saadhichu ningal ellavarodulla ennodu enikku vendiyulla prarthanayum ningalude sahayamum. മാധ്യമപ്രവർത്തകനായ രാജു മാത്യു ആണ് യൂസഫ് അലി ഒരു സ്വപ്നയാത്രയുടെ കഥ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. 1973 ഡിസംബർ 31 ദുബൈയിലെത്തിയ എം എ യൂസഫ് അലി കടന്നുപോയ ജീവിത വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് പുസ്തകം. എൻ ടി വി ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. എൻ ടി വി UAE to the world.